ഹമാസ് സംഘടനയുടെ സൈനിക വിഭാഗമാണ് അൽക്കസാം ബ്രിഗേഡിയർ. അവരുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ മുഖത്ത് മുഖാമുഖം ഇസ്രായേൽ സൈനികരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നത് അബു ഉബൈദയാണ്. അതിന്റെ കമാൻഡർ ചീഫായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദേശവും നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് ലോകം ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖം മറച്ചുകൊണ്ടാണ് ചാനലുകൾക്ക് മുമ്പിലൊക്കെ അഭിമുഖത്തിന് അബു ഉബൈദ സാധാരണഗതി എത്താറുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള ഒരു അറബ് പത്രത്തിൽ വന്ന റിപ്പോർട്ടിന്റെ ഭാഗം പറയുന്നത് അറേബ്യൻ മൗനത്തെ ഭേദിച്ച അബു ഉബൈദിന്റെ ശബ്ദങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ലേഖനത്തിന്റെ ഭാഗമാണ് അന്ന് അത് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ അറബ് ലോകങ്ങൾ മൗനം പാലിക്കുന്നു. ആ മൗനത്തെ ഇടയ്ക്കിടയ്ക്ക് തട്ടി വിളിച്ചുകൊണ്ട് അബു ഉബൈദ നിലപാട് പറയുന്നു. ഞങ്ങൾ യുദ്ധമുഖത്താണ്, യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, കീഴടങ്ങുന്നത് ഞങ്ങളുടെ ലക്ഷണമല്ല, മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പ്രവർത്തനത്തിലൂടെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര കാലം ഇണ്ടാതിരുന്നാലും ഞങ്ങൾ മിണ്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും പാലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളത് ഇവിടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പാലസ്തീനുകളുടെയും ആവശ്യമാണ്. ഞങ്ങൾ തലമുറ തലമുറയായി അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 75 വർഷമായി കൂട്ടക്കശാപ്പിന് വിധേയമായിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വതന്ത്രരല്ല, ഞങ്ങൾ അടിമ വംശരെ പോലെ ഈ രാജ്യത്ത് ജീവിക്കുകയാണ്. ആരും ഇതിൽ ഇടപെടുന്നില്ല, സംസാരിക്കുന്നില്ല. വളരെ ഉദാത്തമായ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യപരമായിരിക്കുന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാനൊന്നും പറ്റില്ല. ഞങ്ങൾ രാജ്യമില്ലാത്ത രാജ്യമാണ്, ഞങ്ങൾ ദേശമില്ലാത്ത ദേശമാണ്, ഞങ്ങൾ ഞങ്ങളുടെ ജന്മദേശത്ത് അഭയാർത്ഥികളായി കഴിയുന്നു. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വാചകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇങ്ങനെ പറയുന്ന സമയത്താണ് പിന്നീട് അത് വീണ്ടും ഒരു അളക്കുണ്ടാവുന്നത്. വീണ്ടും അത് ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചത് മൗനമാവുന്ന സമയത്ത് വീണ്ടും എന്താണ് പലസ്തീൻ, എന്താണ് നടക്കുന്ന സംഭവങ്ങൾ, എന്തൊക്കെയാണ് ഞങ്ങൾ അനുഭവിച്ചത്, എന്തൊക്കെയാണ് ഇനി അനുഭവിക്കേണ്ടത്, ഞങ്ങളുടെ ജീവിതം എന്താണ് എന്ന തരത്തിലുള്ളൊക്കെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ യുദ്ധത്തിന്റെ ഘട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് സംഗമങ്ങളും, അത് അറബ് ലോകത്തിന്റെ സംഗമങ്ങളൊക്കെ 3 പ്രാവശ്യം യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം ജിദ്ദയിൽ, 1 പ്രാവശ്യം റിയാദിലും. അതിൽ ലോകത്താകമാനമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 60 മുസ്ലിം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത വലിയ മീറ്റിംഗ് 2-3 പ്രാവശ്യം നടന്നു. 3 പ്രാവശ്യത്തിലും 3-ാമത്തെ പ്രാവശ്യമൊക്കെ നടന്നത് ലോകം വല്ലാത്തൊരു ശ്രദ്ധിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു. എന്തെങ്കിലും ശക്തമായിരിക്കുന്ന ഒരു നടപടി ഇതുകൊണ്ട് ഉണ്ടാവും എന്നൊക്കെയാണ് ലോകം അത് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ള രീതിയിലുള്ള ഒരു സംഗമമൊന്നും അല്ല നടക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾക്ക് അനുകൂലപരമായിരിക്കുന്ന ഒരു സൈനിക നീക്കങ്ങളൊന്നും അറബ് ലോകത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന തരത്തിലൊക്കെ അവർ സംസാരിച്ചു പോയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വിഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇറാനും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അവരോട് നിങ്ങൾ സമാധാനപരമായിരിക്കണം, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത്, നിങ്ങൾ ഞങ്ങളെ വെടിവെക്കരുത്, നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കഴിഞ്ഞ 75 വർഷമായിട്ട് ലോകം മുഴുവനും പറഞ്ഞിട്ടും ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു വിഭാഗത്തോട് വീണ്ടും ആ ഗുണദോഷിക്കുക എന്നുള്ള നിലപാടുകൾ ശരിയല്ല. അക്രമത്തെ അക്രമം കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളിടത്ത് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിലൊക്കെ ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോവുകയാണ്. അപ്പോൾ ഈ 60 മുസ്ലിം രാജ്യങ്ങൾ ഓരോരോ രാഷ്ട്രങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാട് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുന്നു. അത് ശക്തമായിരിക്കുന്ന നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് നീങ്ങുകയും ചെയ്തത് 1 ഇറാനാണ്, പിന്നെ ഒരു പരിധി വരെ തുർക്കിയുമാണ്. ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഘട്ടത്തിലൊക്കെ ഈ വിഷയങ്ങൾ വീണ്ടും പൊന്തി വരുന്നത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പല അറബ് രാജ്യങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന തരത്തിലാണ്. ബന്ധങ്ങൾ അവസാനിച്ചിട്ടൊന്നും ഇല്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചില പത്രവിമർശനങ്ങളുടെ ഭാഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഏതെങ്കിലും പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും യാഥാർത്ഥ്യതയില്ല, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ സംശയമാണ്. ആണെങ്കിലും ഈ മൗനം വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ആ മൗനത്തോടനുബന്ധിച്ച് പിന്തുണ എന്ന തരത്തിലേക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതികളൊക്കെ പോവുകയും അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും ചെയ്യുന്ന രീതി സാധാരണ കാണാറുള്ളതാണ്. ഇപ്പോഴും കാണുന്ന രീതികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പൊ അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് പ്രധാനപരമായിരിക്കുന്ന രാജ്യങ്ങളൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ 5% മുതൽ 15% വരെ ഏതോ അറബ് രാജ്യങ്ങളുടെ പെട്രോളിയം ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഈ ചർച്ചയ്ക്കിടയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൽ എന്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് രാജ്യമാണ് ഏത് തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. അപ്പൊ ശക്തമായിരിക്കുന്ന ഒരു നടപടി ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ആയുധപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന ഇടപെടൽ അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കൃത്യമാണ്. ഇപ്പൊ തന്നെ അമാസിന്റെയും അതേപോലെ തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെയും ഊത്തി വിമതരുടെയും ഒക്കെ ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ഉണ്ടായതുകൊണ്ടും അക്രമം ഉണ്ടായതുകൊണ്ടുമാണ് ചില കാര്യങ്ങൾക്കൊക്കെ നിലപാട് മാറ്റി തന്നെ ഇസ്രായേൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിയത്. അവർക്ക് നാശങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ രാജ്യത്തും അഭയാർത്ഥികളുണ്ട്. 500,000 ഇസ്രായേലികൾ അഭയാർത്ഥികളായ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത അധ്യായമാണ് ഒക്ടോബർ 7 ശേഷം ലോകം കണ്ടത്. അങ്ങനെ സംഭവമില്ല, അവരങ്ങനെ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിച്ചവരല്ല ഈ ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ. അവർ ലോകത്തിലെ ഏറ്റവും പ്രൗഢിയുള്ള പൗരന്മാർ, ഗാംഭീര്യമുള്ള പൗരന്മാർ, വിലപിടിപ്പുള്ള പൗരന്മാർ എന്ന തരത്തിലാണ്. ഏറ്റവും വലിയ ആയുധങ്ങളും ശക്തികളും സാമ്പത്തിക മുന്നേറ്റങ്ങളും ലോകാംഗീകാരമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അവരങ്ങനെ പ്രയാസവും പട്ടിണിയും പരിഭവുമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ചരിത്രം 1948 അല്ലെങ്കിൽ 1950 കാലത്തിന് ശേഷമില്ല. അതിനു മുമ്പുണ്ടായിരുന്ന 1920 മുതൽ ഏകദേശം 1945 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ അവർക്ക് ഭക്ഷണം കൊടുത്തത് അറബികളാണ്, വസ്ത്രം കൊടുത്തവരാണ്, താമസം കൊടുത്തവരാണ്, തൊഴിൽ കൊടുത്തതവരാണ്. എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിരിക്കുന്ന, മതപരമായിരിക്കുന്ന ആചാരത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരാണ്. അവരുടെ അറബികളുടെ കയ്യിലൊന്നും ആയുധങ്ങൾ ഉള്ളതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്നൊന്നും ഒരു അക്രമ രീതികൾ ഉണ്ടായിട്ടില്ല. കാരണം അന്നൊന്നും ഈ ജൂതന്മാരുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു, ശക്തിയില്ലായിരുന്നു. അവർ ദരിദ്രരായിരുന്നു, പ്രയാസപ്പെട്ടവരായിരുന്നു. ജർമ്മനിയിലൊക്കെ ആട്ടിത്തെളിച്ച സമയത്ത് അഭയം നൽകിയവരായിരുന്നു അറബികൾ എന്ന് പറയുന്നത്. അവർ 95% ജൂതന്മാരെ കൊലപ്പെടുത്തിയ ഈ ജർമ്മനിയിൽ നിന്ന് ശേഷിക്കുന്ന ആളുകൾ ലോകത്തിലെ വ്യത്യസ്തപരമായ രാജ്യത്തിലേക്ക് അഭയം തേടിയപ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും അവരെ ആട്ടിത്തെളിച്ചു. യേശുവിനെ ഒറ്റുകൊടുത്തവരാണ്, യേശുവിനെ കൊലപ്പെടുത്തിയാണ്, ജൂതന്മാർ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, മതപരമായി നിങ്ങൾ ലോകത്തിന്റെ ഭൂമിയിൽ നിന്ന് നീങ്ങേണ്ടവരാണ് എന്ന് പറഞ്ഞ് ആട്ടിത്തെളിച്ച സമയത്ത് അതൊന്നും നോക്കാതെ അതൊക്കെ അതിന്റെ മറ്റൊരു വശമാക്കിക്കൊണ്ട് മാനുഷ്യത്വപരമായ രീതിയിലുള്ള പരിഗണന നൽകിയിട്ട് അവരെന്ത് ചെയ്തു? അറബികൾ, പാലസ്തീനിലെ അറബികൾ ജൂതന്മാർക്ക് സംരക്ഷണം നൽകി. ഇന്ന് തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നമുക്കറിയാം. 1948 ഇസ്രായേൽ പ്രഖ്യാപനത്തോടുകൂടി അവർ ആയുധപരമായി, സായുധപരമായി, സാമ്പത്തികപരമായി മുന്നേറ്റം സൃഷ്ടിച്ചു. അവർക്ക് അഭയം നൽകിയവരെ മുഴുവനും അവർ ആട്ടിത്തെളിച്ചു. അവിടെ മുഴുവനും സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിലെ ജൂതന്മാരെ അവിടെ കൂടിയിരുത്തി. നമുക്കറിയാവുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും ഈ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതല്ലെങ്കിൽ അറബ് ഈ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പല അവസരങ്ങൾ ഉണ്ടായ സമയത്ത് അതൊന്നും അറബികൾ അവസരത്തിനനുസരിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയും വന്നു. അങ്ങനെയാണ് ഇവിടുത്തെ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇന്നലെയോ മെനയാന്നോ അല്ല, ഇത് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ നിന്നുണ്ടായതല്ല ഗസയുടെ അമാസിന്റെ ആക്രമണം എന്നാണ്. ശൂന്യതയിൽ നിന്ന് അമാസ് ആക്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു പതിറ്റാണ്ടിന്റെ, ഒരുപാട് പതിറ്റാണ്ടുകളുടെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിൽ നിന്നാണ് ആ ആക്രമം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഒക്ടോബർ 7 നടന്ന ആക്രമമായിട്ട് ബന്ധപ്പെടുത്തിയ അതിനുശേഷമുള്ള സംഭവത്തെ അല്ല വിലയിരുത്തേണ്ടത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ തൊട്ട് മുമ്പ് ഉണ്ടായത് എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലാണ് യു എൻ സെക്രട്ടറി തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ സായുധപരമായ രീതി സാധിക്കുമെങ്കിൽ എന്നോ അത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 99-ാം വകുപ്പിന്റെ പ്രത്യേകപരമായിരിക്കുന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് 2 ആൾ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിങ്ങിലൊക്കെ പാസ്സാവുകയും ചെയ്തു. 15 സ്ഥിരാസമിതിയിൽ 13 ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയതും വോട്ട് ചെയ്തുമാണ്. ജനറൽ അസംബ്ലി 165 195 ആൾക്കാർ പങ്കെടുത്ത 165 ആളുകൾ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യു എൻ സഭയ്ക്ക് അവിടെ യുദ്ധം നിർത്താൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ സംവിധാനമില്ല. അതാണ് ഇവിടുത്തെ വിഷയങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആന്റണിയോ ഗുട്ടറസ് തന്നെ വളരെ സങ്കടകരമായ രീതിയിൽ തങ്ങളുടെ തന്റെ നിലപാടുകൾ പറഞ്ഞത്. കൂട്ടക്കുരുതി നടക്കുന്നതിന് കൂട്ടുനിൽക്കാൻ യു എൻ സഭയ്ക്ക് കഴിയില്ല, നിങ്ങളത് അവസാനിപ്പിക്കുകയും നിർത്തുകയും ചെയ്യണം എന്ന തരത്തിലൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. അറബികൾ ഇടയ്ക്കിടയ്ക്ക് മൗനം പാലിക്കും. ആ മൗനത്തിനെ തട്ടി വെളിയിപ്പിച്ചുകൊണ്ട് അബൂ ഉബൈദ പറയും,
ദാ നിങ്ങൾ മൗനം വെടിയ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി കൊണ്ട് തന്നെ അവസാനിക്കുകയുള്ളൂ. ഞങ്ങൾ മരിക്കാൻ തയ്യാറായവരാണ്. ജീവിതമല്ല ഞങ്ങളുടെ ലക്ഷ്യം, മരണമാണ്. ആ യുദ്ധത്തിലാണ്, ആ യുദ്ധത്തിന്റെ അഭിമുഖത്തിലാണ്, അല്ലെങ്കിൽ മുഖത്താണ് ഞങ്ങൾ ഉള്ളത് എന്ന് അബൂബൈദ പറയുന്ന സമയത്താണ് പിന്നീടും ഉറക്കം നടിക്കുന്ന ആളുകളായിരിക്കുന്ന അറബികളൊക്കെ ഒന്ന് പതുക്കെ ഉണർന്നിട്ട് ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുന്നുണ്ട് എന്നെങ്കിലും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സത്യം.